ഇത് വീട്ടിലുണ്ടായ കുറച്ച് പച്ചക്കറികളാണ്. ഇന്ന് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് തക്കാളി ചെടിയാണ്. എല്ലാത്തിലും നല്ലതുപോലെ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കുറേയൊക്കെ പഴുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഴുത്തതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. പച്ചത്തക്കാളിക്ക ഉപയോഗിച്ച് കറിയും തോരനുമൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും പഴുത്തതും നല്ലതുപോലെ വിളഞ്ഞതുമായിട്ടുള്ള തക്കാളി മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഈ തക്കാളി ചെടിയിലോ പഴത്തിലോ പ്രത്യേകിച്ച് കേടുകളൊന്നും വന്നിട്ടില്ല. നമ്മൾ കീടനാശിനികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നടാൻ നേരത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടാണ് ഈ തൈ നട്ടത്. ഇപ്പോൾ തക്കാളി കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വഴുതന കൂടി നോക്കാം. ഒരു മൂന്നാല് തരത്തിലുള്ള വഴുതന ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കായ ഉണ്ടായി വന്നിട്ടുണ്ട്. അധികം വിളയാത്ത വഴുതനങ്ങയാണ് കറി വയ്ക്കാൻ നല്ലതെങ്കിലും ഇതിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ വിളഞ്ഞു പോയി. ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും തറയിലും ഞാൻ വഴുതന വച്ചിട്ടുണ്ട്. തറയിൽ നട്ട വഴുതന പെട്ടെന്ന് കേട് വന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ മണ്ണ് നിറച്ച് അതിൽ നട്ടത്. ഇനി നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക കൂടി കട്ട് ചെയ്തെടുക്കാം. ആദ്യമൊക്കെ ഒരു ചെടിയിൽ മൂന്നും നാലും കായ ഉണ്ടാവുമായിരുന്നെങ്കിലും ഇപ്പോൾ ഒന്നും രണ്ടെണ്ണം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഉള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി എടുക്കാം. പച്ചമുളകിൻ്റെ തൈകളിലൊക്കെ നല്ലതുപോലെ കായ ഉണ്ടായിട്ടുണ്ട്. ഈ പഴുത്തതൊക്കെ ഞാൻ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരുന്നതാണ്. ഈ പഴുത്തതും നല്ലതുപോലെ വിളഞ്ഞതുമായിട്ടുള്ള കുറച്ച് പച്ചമുളക് കൂടി നമുക്കൊന്ന് എടുക്കാം. ഇത് ഞാൻ തറയിൽ നട്ട വഴുതനയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ കുറച്ച് പുഴുവൊക്കെ കയറിയിട്ടുണ്ട് ഇലയിലൊക്കെ. നമ്മൾ കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ ചാരമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി കുറച്ച് ചീര കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചീര കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പച്ചക്കറിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.